മൊയ്തീനെ ആ ചെറിയ സ്പാനർ ഇങ്ങെടുക്ക് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് വെള്ളാനകളുടെ നാടിൽ പപ്പു പറയുന്നത് പോലെയൊന്നുമല്ല ഇത്. ഇത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കാണ്. കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥകളെ കുറിച്ച് പരാതി പറയാനുള്ള ഫോണിൻ പരിപാടിയിലാണ് മുഹമ്മദ് റിയാസിന് ഒരു റോഡ് റോളർ റോഡിൽ ഇടങ്ങേറായി കിടക്കുന്ന ഒരു പരാതി ലഭിച്ചത്. മന്ത്രിയുടെ ഒറ്റ ഫോൺ വിളിയിൽ തന്നെ ആ പരാതിക്ക് പരിഹാരവുമായി. 24 മണിക്കൂറിനുള്ളിൽ ആ റോഡ് റോളർ റോഡിൽ നിന്ന് മാറ്റി. ഇതിന്റെ വീഡിയോയും വൈറലായിരുന്നു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ റോഡിൽ ഉപേക്ഷിച്ചു പോയ ഒരു ടാർ മിക്സിംഗ് യൂണിറ്റ് ആണ് റോഡിൽ അപകടാവസ്ഥയിൽ കിടക്കുന്നതിനെ കുറിച്ച് ഒരു പരാതി വന്നത്. ഉടൻ തന്നെ മുഹമ്മദ് റിയാസ് ആ പ്രദേശത്തെ PWD എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് താക്കീതും നൽകി. 24 മണിക്കൂറിനുള്ളിൽ എടുത്തു മാറ്റിയില്ലെങ്കിൽ കർശനമായ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. എന്തായാലും മന്ത്രിയുടെ താക്കീത് ഫലം കണ്ടു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ റോഡ് റോളർ ലോറിയിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി. അതുപോലെ തന്നെ കോഴിക്കോട് നടക്കാവ് സൽക്കാര ഹോട്ടലിനടുത്ത് ബസ് സ്റ്റോപ്പ് ഉള്ളതിനാൽ ഡ്രെയിനേജ് ജോലികൾ മുടങ്ങി എന്ന പരാതിയും മന്ത്രിയെ തേടി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വകാര്യ കമ്പനികൾ കെട്ടിപ്പൊക്കിയ ബസ് സ്റ്റോപ്പ് സ്വകാര്യ കമ്പനികൾ തന്നെ പൊളിച്ചുമാറ്റി. ഇത്തരത്തിൽ നിരവധി പരാതികൾക്കാണ് മുഹമ്മദ് റിയാസ് ചുമതലയേറ്റതിനു ശേഷം പരിഹാരം കണ്ടത്. ഇങ്ങനെ മുഖം നോക്കാതെയുള്ള പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നടപടികൾ തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യം. കേരളത്തിലെ ജനങ്ങൾക്ക് കൈയടിക്കാനും അംഗീകരിക്കാനും മുഖ്യമന്ത്രിയുടെ മരുമകൻ ആകേണ്ടതില്ല എന്നുകൂടി റിയാസ് തെളിയിക്കുകയാണ്. മന്ത്രിപദം ലഭിച്ചപ്പോൾ മുഹമ്മദ് റിയാസിനെ കളിയാക്കിയവർക്ക് ഇതൊന്നും കാണുമ്പോൾ ചിലപ്പോൾ സഹിക്കില്ല. എങ്കിലും സാരമില്ല, ഇത് താണ്ട മുഹമ്മദ് റിയാസ്. ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ശരിയാക്കും.